ആനകളെ കാട്ടിലേക്ക് തിരിച്ചുവിടുക ബുദ്ധിമുട്ടേറിയ കാര്യമാണ് പലപ്പോഴും ആനകൾക്ക് ഉപദ്രവം കാട്ടിലേക്ക് ഓടിക്കുന്നതിനിടയിൽ തന്നെ അങ്ങനെ ഉപദ്രവിക്കാതെ ആനകളെ കാട്ടിലേക്ക് ഓടിക്കാനുള്ള ഒരു ഉപകരണം കണ്ടുപിടിച്ചിരിക്കുകയാണ് പത്തനംതിട്ട കോന്നി സ്വദേശി രഞ്ജിത്ത് ഇലക്ട്രോണിക് എലഫന്റ് റിപ്ലർ എന്നാണ് ഇതിന്റെ പേര് പാലക്കാടും പത്തനാപുരത്തുമെല്ലാം തൊണ്ടമുറിഞ്ഞ് മിണ്ടാപ്രാണികൾ ചത്തൊടങ്ങുന്നതിന് കേരളം സാക്ഷ്യം വഹിക്കുമ്പോഴാണ് രഞ്ജിത്ത് എന്ന യുവാവ് മാതൃകയാവുന്നത് നാട്ടിലിറങ്ങുന്ന മൃഗങ്ങളെ വേദനിപ്പിക്കാതെ കാട്ടിലേക്ക് അയക്കാനുള്ള സാങ്കേതിക മാർഗം ഇലക്ട്രോണിക് എലിഫന്റ് റിപ്ലർ എന്ന ഉപകരണത്തിലൂടെ തേനീസിയുടെയും മറ്റു മൃഗങ്ങളുടെയും ശബ്ദങ്ങൾ പുറപ്പെടുവിക്കും ഒപ്പം മനുഷ്യന് കേൾക്കാൻ കഴിയാത്ത ഇൻഫ്രാ ശബ്ദവും അമ്പത് കക്ഷിയിൽ താഴെ വരുന്ന ഇൻഫ്രാസൗണ്ട് ഉയർന്ന ആവൃത്തിയിൽ ആവൃത്തിയിലും അതുപോലെ ഇന്റൻസിറ്റി കൂടിയ സൗണ്ടുമാണ് ഇതിൽ ഉപയോഗിക്കുന്നത് ഈ സൗണ്ട് കേട്ടിട്ടാണ് ആന പിൻവാങ്ങുന്നത് എണ്ണൂറ് മീറ്റർ ദൂരത്ത് നിന്ന് തന്നെ ആനകൾക്ക് ഈ സൗണ്ട് മനസ്സിലാക്കാൻ പറ്റും നാല് വർഷം മുമ്പാണ് ഈ ഉപകരണം ആദ്യമായി ഉണ്ടാക്കിയത് രണ്ടു തരത്തിലുള്ളതാണ് ഉപകരണം കയ്യിൽ കൊണ്ടു നടക്കാവുന്നതും കൃഷിയിടങ്ങളിലും കാട്ടിലും സ്ഥിരമായി സ്ഥാപിക്കാവുന്നതും വൈദ്യുതിയിലും സോളാറിലുമാണ് പ്രവർത്തനം വനംവകുപ്പ് അടുക്കം മൃഗങ്ങളെ ഓടിക്കാൻ ഉപയോഗിക്കുന്നത് ഇതാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനാണെങ്കിലും ആനയെ ഓടിക്കാനാണെങ്കിലും മറ്റു തരത്തിലുള്ള ഉപകരണങ്ങളില്ലെന്നുള്ള വാർത്തകൾ നമ്മൾ നിരന്തരം കാണാറുണ്ട് തോക്കൊക്കെ തന്നെ വളരെ ഇതായിട്ട് അവരുപയോഗിക്കുന്നുണ്ട് അല്ലാതെ നമ്മളിപ്പോഴും പ്രാകൃതമായ രീതിയിലുള്ള പടക്കം പൊട്ടിച്ചും പാട്ട പാട്ടക്കൂട്ടിയൊക്കെയാണ് ഓടിക്കുന്നത് അതിന് പകരമായിട്ട് അതിനെ ഇലക്ട്രോണിക്കലായിട്ട് ഇതിനെ ചെയ്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇത് ഒരു ഉദ്യോഗസ്ഥന് തന്നെ വളരെ ഈസിയായിട്ട് ഉണ്ടോ ഈസിയായിട്ട് ഉപയോഗിക്കാനായിട്ട് ഇത് പറ്റും അങ്ങനെയാണ് ഇതിലേക്ക് ചേർന്നത് വിളകൾ നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ ഓടിക്കാൻ മറ്റൊരുപകരണം കണ്ടുപിടിക്കാനുള്ള ഗവേഷണത്തിലാണ് രഞ്ജിത്ത് ഇതുകൊണ്ട് പന്നി അങ്ങനെ പോയാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരുന്നതാണ് കാണുന്നത് അൾട്രാസോണിക് സൗണ്ട് വെച്ചിട്ട് നമ്മൾ റിസർച്ച് ചെയ്യുന്നുണ്ട് ഇൻഫ്രാസൗണ്ട് ആണ് ഉപയോഗിക്കുന്നത് നിലവിൽ എണ്ണായിരം രൂപ മുതൽ പതിനാലായിരം രൂപ വരെയാണ് ഇലക്ട്രോണിക് എലിഫന്റ് റിപ്ലറിന്റെ വില ചെറുകിട കർഷകർക്കായി കുറഞ്ഞ ചെലവിൽ നിർമ്മാണം നടത്താനുള്ള ശ്രമവും തുടങ്ങി കോന്നിയിൽ നിന്ന് പ്രസാദ് വെട്ടിപ്പുറത്തിനൊപ്പം ബിദിനം ദാസ് ഏഷ്യാനെറ്റ് ന്യൂസ്